ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മീട്ടിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആടിച്ചിട്ടുണ്ട് ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ബർത്ത് വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്റ്റ് നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ ആഡ് ചെയ്തിട്ട് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട്രേഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫുൾ വെച്ചിട്ട് കൊടുക്കുക ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ടും നമ്മൾ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാ ടൂറിനിന്ന് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് വീഡിയോ ഓഡിയോ രണ്ടായിട്ട് ലഭിക്കുന്നതാണ് അതിനകത്ത് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു അതിനുശേഷം നമുക്ക് ഇതിനകത്ത് പി എൻ ജി ആയിട്ടുള്ള ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ഡൗൺലോഡ് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ശേഷം നമ്മൾ പി എൻ ജി ആയിട്ടുള്ള ഇമേജ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തു അതിനുശേഷം അത് നിങ്ങൾക്ക് അവശാനം ഡ്രാഗ് ചെയ്ത് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ് ഇങ്ങനെ സൈഡിൽ കോർണറിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇങ്ങനെ വെക്കുക വീഡിയോയുടെ എൻഡ് വരെയും ആ ഇമേജിൻ്റെ ലെങ്ങ് ഉണ്ടായിരിക്കണം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ഇനി ടെക്സ്റ്റ് എടുത്തിട്ട് പേര് കൊടുക്കാൻ പോവുകയാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പേര് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും ഏത് ഫോ ക്യാപിറ്റൽ ലെറ്റർ ആദ്യം ഫസ്റ്റിൽ കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള സ്മോൾ ലെറ്ററും കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കുക ഇതിനകത്ത് നമ്മൾ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഫോണിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൻ്റെ തന്നെ ഉപയോഗിക്കുക അലൈൻമെൻറ്റ് സെൻറ്ററായി കൊടുക്കുക കളർ പ്യുവർ ആക്കി തന്നെ കൊടുക്കുക അതിനുശേഷം പതിനെട്ട് പി ടി എന്ന് പറയുന്ന സൈസാണ് അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടി എന്നാണ് ആ ടെക്സിൻ്റെ നടുക്കായിട്ട് ഒറ്റ ലൈനിൽ കൊള്ളുന്ന രീതി തന്നെ ഇങ്ങനെ തന്നെ വെക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടിങ്ങനെ കറക്റ്റ് ആ റെഡ് ലൈൻ കാണുന്നതാണ് സെൻറ്റർ കറക്റ്റ് സെൻറ്റർ നോക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഈ ടെക്സിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് ഇങ്ങനെ എത്തിക്കുക അതിൽ ടച്ച് ചെയ്യുക വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ താഴെ കാണുമെന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഹാർട്ടിൻ്റെ ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മില്ലം പി എൻ ജി ആണ് കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ വലിപ്പം കുറച്ച് കുറയ്ക്കാനായിട്ട് ട്രാൻസ്ഫർ എടുത്തിട്ട് മൂന്നാമത്തെ വന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ഏ സൈഡ് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വെക്കാവുന്നതാണ് വെച്ച ശേഷം അതിൻ്റെ ലെങ് വീഡിയോ എൻഡ് വരും കറക്റ്റായിട്ട് എത്തുക ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച ശേഷം അതിൻ്റെ ബ്രൈറ്റ് കുറവാണ് നമുക്കൊന്ന് ബ്രൈറ്റ് കുറച്ച് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമാണ് കറക്റ്റായിട്ട് ടച്ച് ചെയ്യുക വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനകത്ത് ഈ എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്ത ശേഷം നമുക്ക് നമുക്കതിനകത്ത് ഹാർഡ് ഓഫ്റ്റി ക്ലിക്ക് ചെയ്ത് ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് ഒന്ന് പ്രീസെറ്റായിട്ട് കിടപ്പുള്ളത് സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് ആടി തീർക്കുക അതിനകത്ത് ബ്രൈറ്റ് പ്ലസ് ഹൺഡ്രഡ് ആക്കി കൊടുത്താൽ മാത്രം മതി പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ ഇമേജ് ലഭിക്കുന്നതാണ് കണ്ടല്ലോ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമ്മളൊരു പ്രധാനമായ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈപ്പ് എന്ന് പറയുന്ന എഫക്റ്റാണ് വൈപ്പ് എഫക്റ്റ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഇമേജ് സെലക്ട് ചെയ്യാം ഇവിടെ ഏറ്റവും ലാദ്യം ആഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ് എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്ത ശേഷം ആഴ്ച ക്ലിക്ക് ആയിട്ട് വൈപ്പ് എന്ന് കൊടുക്കുക ഡബ്ല്യു ഐ എന്ന് കൊടുത്താൽ മതി ഡബ്ല്യു ഐ പി എന്ന് കൊടുത്താൽ വൈപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോട് ആഡ് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യാട്ട് ഏറ്റവും താഴെ വരിക താഴെ മുതൽ നമ്മൾ കൊടുക്കാമെന്ന ആദ്യം തന്നെ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ഫെദർ സെലക്ട് ചെയ്യുക ഫെദർ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ഒരു ഫൈവ് ഫിഫ്റ്റി കൊടുക്കുക ഫൈവ് സീറോ കൊടുക്കുക ഫൈവ് സീറോ പോയിൻ്റ് സീറോ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുക ആംഗിൾ സെക്കൻഡ് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യാം മുകളിൽ കാണുന്നത് അത് തൊണ്ണൂറ് ഡിഗ്രി ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക തൊണ്ണൂറ് ഡിഗ്രി കൊടുക്കുക അതിനുശേഷം അതിന് മുകളിൽ കാണുന്ന എൻഡ് കൂടി സെലക്റ്റ് ചെയ്യാം എൻഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് രണ്ട് കീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ടൊരു കീ കൊടുക്കുക കീ കൊടുത്ത ശേഷം ഇതിൻ്റെ നിങ്ങളത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സെലോട്ട് ഡ്രാക്ക് ചെയ്യുക ഫുള്ളായിട്ട് ലെഫ്റ്റ് സെലോഡ് ഡ്രാക്ക് ആ സ്ക്രീനിൽ നോക്കുക സ്ക്രീനിൽ നിന്നൊക്കെ മുഴുവൻ കാണാൻ വല്ലാത്ത രീതി എത്തുന്ന സ്ഥലം വരെയാണ് അതിന് അല്ലെങ്കിൽ ഞാൻ ടൈം പറഞ്ഞു തരുന്നില്ല കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കൊടുക്കുക കാണാൻ മേലാത്ത രീതി കൊടുക്കുക അതിനുശേഷം എവിടെ വെച്ചാണ് തെളിഞ്ഞു വരേണ്ടത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എവിടെ ഈ വെച്ച് തെളിഞ്ഞു വരണം നോക്കിയ ശേഷം അത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്തിട്ട് ഹൺഡ്രഡ് ആക്കി തന്നെ കൊടുക്കുക അപ്പോൾ ആദ്യം കൊടുക്കുന്ന കീടവാലു നിങ്ങൾക്ക് ആ ഇമേജ് കാണാൻ മേലാത്ത രീതി കൊടുക്കുക രണ്ടാമത് കൊടുക്കുന്നത് ഹൺഡ്രഡ് ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക മാത്രം കൊടുത്താൽ മതി കൊടുത്ത ശേഷം നമുക്ക് ഈ എഫക്റ്റ് എല്ലാ ടെക്സ്റ്റിലും അതായത് എല്ലാ ഇമേജസിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മളായി ഹൺഡ്രഡ് ആക്കി തന്നെ കൊടുത്തു കണ്ടല്ലോ ഇപ്പം നമുക്ക് മുകളിൽ നിന്നൊരു വൈപ്പ് എഫക്റ്റ് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടല്ലോ അതിനുശേഷം ആ എഫക്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റും അതുപോലെ തന്നെ രണ്ട് ഇമേജസിലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് കൊടുക്കുക ആദ്യം ടെക്സ്റ്റ് എടുക്കുന്നു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത വൈപ്പ് എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന ഹാർട്ടിൻ്റെ ഇമേജസ് ഉണ്ടല്ലോ അതിലും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് കൊടുത്ത ശേഷം നമുക്ക് ഇപ്പം ഇതിനകത്ത് അനുഭവം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ടൈം കഴിഞ്ഞ് വന്നാൽ മതി അത് നമുക്കത് ട്രിം ചെയ്ത് കളയാം ട്രിം ചെയ്യുന്ന ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് കളയുക അത് ബാക്കി രണ്ടും ഇമേജസും സ്റ്റാർട്ടിങ് മുതലും ഇ അനുപമമാന്നുള്ള പേര് കുറച്ച് കഴിഞ്ഞ് വരാവുള്ളൂ അതായത് കറക്റ്റ് ആയിട്ട് കണ്ടല്ലോ ഇപ്പോൾ ഒരു ബൈപ്പ് എഫക്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്നുണ്ട് ഫെയ്ഡ് ഇൻ ഔട്ട് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് ഏതെങ്കിലും ലെയർ സെലക്ട് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യ ശേഷം ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് ആണ് എഫ് ഡി എയ്ഡിന്ന് കൊടുക്കുക ഫെയ്ഡ് ഫെയ്ഡ് ഇൻ ഫൈഡ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് ആഡ് കൊടുക്കുക അതിനകത്ത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഫെയ്ഡ് ഇൻ കാണുന്നുണ്ട് അത് സീറോ പോയിൻറ്റ് സീറോ സീറോ തന്നെ കൊടുക്കുക ഫെയ്ഡ് ഔട്ട് ഫിഫ്റ്റിയോ ഫോർട്ടിയോ തേർട്ടി ഏത് വേണേലും കൊടുക്കാന്നാണ് ലാസ്റ്റ് കുറച്ചൊരു കുറച്ച് ഔട്ട് ഫെയ്ഡൌട്ടായും വേണ്ടിയാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം ആ എഫക്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം എല്ലാ ടെക്സ്റ്റിലും ഇതുപോലെ തന്നെ ആഡ് കൊടുക്കുക രണ്ട് ഇമേജസിലും അതുപോലെ തന്നെ അനുകൂലം എന്നുള്ള പേരിലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കളർ വരുത്തുന്നതിനായിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ഹാർട്ടിൻ്റെ ഇമേജ് കുറച്ച് കൂട് മുഗൾ കാണുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് വൈപ്പ് എഫക്റ്റ് എടുത്തിട്ട് എൻ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് എടുത്തോട്ട് റാജി ചെയ്ത് കൊടുത്താൽ മതി അത് മുഴുവനായിട്ട് വൈറ്റ് കാണാൻ മല്ലാത്ത രീതി വരുന്നതായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യുന്ന ഇമേജ് കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് മൂവാണ്ടാൻസം എടുക്കുക കുറച്ച് വലിപ്പം കൂട്ടി ഇങ്ങനെ കൊടുക്കുക നേരത്ത് ഫുൾ ആയിട്ട് ആ ടെക്സ്റ്റിൽ ഒന്നും പുറത്ത് കാണാൻ മേലാത്ത രീതിയിൽ വീഡിയോ കവറായിട്ട് നിൽക്കണം ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലെൻഡിങ്ങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ഡാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് കണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു ഒരു പേരും നെയ്മാർട്സ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് അതിനകത്ത് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കളറിന് കളർ പോരായെങ്കിൽ സാച്ചുറേഷൻ വൈബ്രൗ സെലക്ട് ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ സാച്ചുറേഷൻ ഒരു പ്ലസ് ഹൺഡ്രഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളർ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതാണ് ആ വീഡിയോയ്ക്ക് കളർ കുറച്ച് മങ്ങിയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കൂട്ടിക്കൊടുത്തത് കണ്ടല്ലോ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസല്യൂഷൻ സെലക്ട് ചെയ്യുക അതിനകത്ത് സൂട്ടബിൾ ആകുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വരകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ